അത് നമുക്ക് നമ്മുടെ സാധാ വെള്ളവുമായിട്ട് ഇത് മിക്സ് ചെയ്യാം ഒഴിവാക്കാനായിട്ട് നമ്മുടെ ചെടിയുടെ താഴെയൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപപ്പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമ്മളുടെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് വളർന്നു വരിക നല്ല പച്ച കളറിൽ നന്നായിട്ട് വളർന്നു വരിക അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോട് വളർന്നു വരിക എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു വളം നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നൈട്രജൻ്റെ ഏറ്റവും വലിയൊരു കലവറയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അത് ആ വീഡിയോയിലേക്ക് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കർഷകരായ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻ്റുകളും അതുപോലെ ഇതുപോലുള്ള ടിപ്സുകളും കാര്യങ്ങളും നിങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം നൈട്രജൻ ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേയിലയാണ് നമുക്ക് ഡയറക്റ്റ് അതായത് കട്ടൻ ചായ എന്ന് നമ്മൾ പറയും ബ്ലാക്ക് ടീ എന്നൊക്കെ പറയുന്ന ഈ കട്ടൻ ചായ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കഴിഞ്ഞ ഒരു എൻ ബി കെ വളത്തിൻ്റെ അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യുന്ന എൻ ബി കെ വളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് നമ്മൾ നമ്മുടെ തേയില മട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു തരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് തേയില ഡയറക്റ്റ് നമുക്ക് ഈ ചെടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് തേയില ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം നമ്മൾ കട്ടൻ ചായ ായ തന്നെ തിളപ്പിച്ച് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കണക്ക് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടീസ്പൂൺ തേയില ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ചെടികൾ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് തേയിലയുടെയും വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചെടികളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തേയില തിളപ്പിച്ച് കുറച്ച് വെള്ളത്തിൽ തേയില കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സാധാ വെള്ളവുമായിട്ട് ഇത് മിക്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിച്ച് നമ്മുടെ സമയം കളേണ്ട അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ വളം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം ഇത് നൈട്രജൻ്റെ ഏറ്റവും വലിയൊരു കലവറയാണ് ഇതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ ചീര അതുപോലുള്ള മൈക്രോഗീൻസ് അതുപോലെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലുള്ള എല്ലാ സാധനങ്ങൾക്കും അതായത് ചെറിയ ചെടികൾ വളർന്നു വരാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ തേയിലയുടെ ഈ കട്ടൻ ചായ ഏറ്റവും നല്ലതാണ് പഞ്ചസാര ഇടരുത് കേട്ടല്ലോ അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് നമുക്കിത് ഇനി എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ചെടികൾ കുരു അല്ലെങ്കിൽ നമ്മുടെ വിത്ത് കിളിപ്പിക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിലിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ വെച്ചതിന് ശേഷം അതൊന്ന് കുതിർത്തതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടുകൂടി വളരെയായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മല്ലി കിളിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ തേയില വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മല്ലിയൊക്കെ പെട്ടെന്ന് കിളത്ത് വരാനായിട്ട് ഇടവരും അപ്പോൾ ഈ തേയില വെള്ളം അതായത് ഡയറക്റ്റ് കട്ടൻ ചായ നല്ല സാധനമാണ് നമ്മുടെ ചെടികൾക്ക് അപ്പോൾ നമ്മൾ തേയില വെള്ളം ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് തേയിലയുടെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡെയിലി വേസ്റ്റ് ആയിട്ട് തന്നെ വരുന്നതാണ് നമ്മുടെ വീടുകളിലെല്ലാം ഒത്തിരി വേസ്റ്റ് വരുന്നതാണ് ഇത് ഞാൻ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്തിട്ട് ഉണക്കി എടുക്കുന്നതാണ് ഇതൊന്ന് വെള്ളം വെള്ളത്തിലൊന്ന് കഴുകിട്ട് വേണം വെക്കാൻ കാരണം ഇതിനകത്ത് മധുരം ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഉറുമ്പിനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകും അപ്പോൾ ഇത് നമുക്ക് ചെടികളുടെ ചൂട്ടിലെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ചെടികൾ ചെടി ചൂട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നൈട്രജൻ കണ്ടൻറ് ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഇത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ുണ്ട് സാധനങ്ങളും നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഇത്രേലുള്ള നമുക്ക് സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ തിളപ്പിച്ച് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ സ്പ്രേയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ തേയില വെള്ളം നമുക്ക് നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എപ്പോഴും ചെടികളുടെ മുകളിലാണ് നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്യേണ്ടത് പക്ഷേ എന്നാലും നമ്മുടെ കീടശല്യമൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ചെടിയുടെ താഴെയൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കീടശല്യങ്ങളൊക്കെ കുറേയങ്ങ് മാറിക്കെട്ടാനായിട്ട് ഈ ഇലയുടെ താഴെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഒരു കുഞ്ഞ് മുന്തിരിയാണ് അപ്പോൾ അത് കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം താഴ്വശത്തും എല്ലാം ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്കിത് നമ്മുടെ ഈ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ട കൃഷി ടവറിൽ ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ ചീരയ്ക്കുമൊക്കെ നമുക്കിത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ എല്ലാ വളർച്ചയ്ക്കുമൊക്കെ നമ്മുടെ ഈ തേയില വെള്ളം നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ഇതിൻ്റെ ഈ ഭാഗത്തും അതായത് അതൊക്കെ ഒത്തിരിക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളിലും ഇത് ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് അതുപോലുള്ള തക്കാളി അതുപോലുള്ള സാധനങ്ങൾക്കെല്ലാം ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ തേയില വേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മണ്ണ് അതിൻ്റെ തണ്ടിൻ്റെ അടുത്തോട്ടൊന്ന് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ തേയില മട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ടൻ ചായയും നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ